ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിതരെ, മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശരുടെയും സാധുക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായ വാക്കുകളാണിത്. യേശു തമ്പുരാനും ശിഷ്യന്മാരും ഒരു യാത്ര ആരംഭിച്ചതിനാൽ, യാത്രാ മധ്യേ അപ്പമെടുക്കാത്തതിനാലാണ് അല്ലെങ്കിൽ ആഹാരമെടുക്കാത്തതിനാലാണ് ഇപ്രകാരം പറഞ്ഞതെന്ന് ശിഷ്യന്മാർ ചിന്തിച്ചു. ശിഷ്യന്മാരുടെ ഈ ചിന്തയെ യേശു തമ്പുരാൻ ഗ്രഹിച്ചിട്ട് അവരോട് ചോദിച്ചു, ഞാൻ 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേരെ പോഷിപ്പിച്ചു, 7 അപ്പം വർദ്ധിപ്പിച്ച് 4000 പേരെയും പോഷിപ്പിച്ചു, അതിനുശേഷം എത്ര കൊട്ട അപ്പം മിച്ചം എടുത്തു എന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ? പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അതിനെ തുടർന്ന് യേശു തമ്പുരാൻ അവരോട് പറയുകയാണ്, സാധുക്കരുടെയും പരീശരുടെയും പുളിച്ച മാവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഉപദേശത്തെ അത്രേ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ഇതുപോലെ ദുഷിച്ച ഉപദേശവുമായി കടന്നു വരുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. പരസ്പരം സ്നേഹത്തിൽ കഴിയുന്നവരെ, പരസ്പരം ഐക്യത്തിൽ കഴിയുന്നവരെ തമ്മിൽ തകർക്കുവാനും സ്നേഹിതന്മാരുടെ മധ്യത്തിലേക്ക് നുഴഞ്ഞു കയറി അവരെ ഭിന്നിപ്പിച്ച് തങ്ങളുടേതായ സാന്നിധ്യം ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, പുളിച്ച മാവാകുന്ന ദുഷ്പ്രേരണ കൊണ്ടും ദുഷ്പ്രചാരണം കൊണ്ടും ദുഷ്ടതയുള്ളതായ ഉപദേശം കൊണ്ടും അനേകം ആളുകളുടെ വ്യക്തി ജീവിതങ്ങളും സ്നേഹബന്ധങ്ങളുമൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഒരിക്കൽ വളരെ സ്നേഹത്തിലും ഐക്യത്തിലും കഴിഞ്ഞതായ 2 സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് നാരദൻ കടന്നു ചെന്നിട്ട് അതിൽ മൂത്ത സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, നെല്ലു കുത്തിയാൽ അരിയാകുമെന്ന്. നാരദനിത് പറഞ്ഞിട്ട് മൂത്ത സഹോദരന്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയി. നാരദൻ വന്നിട്ട് പോകുന്നത് കണ്ടുകൊണ്ട് ഇളയ സഹോദരൻ മൂത്ത സഹോദരനോട് ചോദിച്ചു, എന്താണ് ജ്യേഷ്ഠ നാരദൻ വന്ന് പറഞ്ഞിട്ട് പോയതെന്ന്. ഉടനെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, നെല്ലു കുത്തിയാൽ അരിയാകും എന്നാണ് പറഞ്ഞിട്ട് പോയതെന്ന്. 2 ആഴ്ചകൾക്ക് ശേഷം ഈ ഇളയ സഹോദരന്റെ അടുക്കൽ വന്നിട്ട് നാരദൻ പറഞ്ഞു, അരി വെച്ചാൽ അത് ചോറായിട്ട് മാറ്റപ്പെടും. അതിനുശേഷം നാരദൻ മടങ്ങിപ്പോയി. അപ്പോൾ മൂത്ത സഹോദരൻ ഇളയ സഹോദരനോട് ചോദിച്ചു, എന്താണ് നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്? ഇളയ സഹോദരൻ പറഞ്ഞു, അരി വെച്ചാൽ ചോറാകും എന്ന് പറഞ്ഞിട്ട് പോയി. ഈ സമയത്ത് മൂത്ത സഹോദരൻ ചിന്തിച്ചു, ഞാൻ ആദ്യമേ പറഞ്ഞതിന് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മറുപടി പറഞ്ഞതാണ് നാരദൻ, മറ്റോ എന്തോ ആയിരിക്കും എൻ്റെ സഹോദരൻ്റെ അടുക്കൽ പറഞ്ഞതെന്ന്. അങ്ങനെ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും കഴിഞ്ഞിരുന്നതായ സഹോദരങ്ങളെ ഈ നാരദൻ തമ്മിലടുപ്പിക്കുകയും അവരെ ഭിന്നിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെയുള്ളതായ അനേകം നാരദന്മാരെ ഇന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്നവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ഈ നാരദന്മാർ അനേകം പുളിച്ച മാവുകൾ
ഓരോ ഭവനത്തിലും വിതരണം ചെയ്യും. ആ ഭവനത്തിലെ നല്ല മാവൊക്കെയും പുളിച്ചു പോകുകയും അത് ആഹാരത്തിന് യോഗ്യമല്ലാതായി തീരുകയും ചെയ്യും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പരീശന്മാരുടെയും സാധുക്കരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുക. നമ്മൾ സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുമ്പോൾ നമ്മളുടെ അടുക്കലേക്ക് ഈ പുളിച്ച മാവുമായിട്ട് ശത്രു കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നീ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. അതിനപ്പുറത്തു നിന്ന് വരുന്നത് പിശാചിൽ നിന്ന് വരുന്നതാണ്. ആയതുകൊണ്ട് യഥാർത്ഥമായ സ്നേഹത്തോടെ സത്യസന്ധതയോടുകൂടി വാക്കുകൾ പറയുവാനും പ്രവർത്തിക്കുവാനും നമ്മൾ എല്ലാവർക്കും ദൈവമായ കർത്താവ് കൃപയും ശക്തിയും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.